പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കെ എൽ മോഹനവർമ്മയുടെ റോസ്മേരി എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നത്. കെ എൽ മോഹനവർമ്മ, റോസ്മേരി. തമ്പുരാന്റെ ജഡം കാണാൻ പോകണമെന്ന് റോസ്മേരിക്ക് ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല. പക്ഷേ സണ്ണി നിർബന്ധിച്ചു. നമ്മൾ അയൽക്കാരല്ലേ, ഒന്നുമില്ലെങ്കിലും ഈ മലയിൽ വന്നു കിടക്കുന്ന മറ്റുള്ളവരെ പോലല്ലോ അങ്ങേര് അഭിപ്രായ വ്യത്യാസമുണ്ട്. വഴക്കും പോലാപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അന്തസ്സും ആഭിജാത്യവും ഉള്ളവർ തമ്മിൽ അതൊക്കെ സാധാരണയാ. ചക്രവർത്തിമാരും രാജാക്കന്മാരുമൊക്കെ അല്ലേ യുദ്ധത്തിന് പോകുന്നത്. അന്യോന്യം വെട്ടിക്കീറി മരിക്കുമെന്ന് വെച്ച് അവർ തമ്മിൽ പിണക്കാണോ? അല്ല, എനിക്കതുകൊണ്ടൊന്നുമല്ല. പിന്നെ നോ ആർഗ്യുമെന്റ്സ്, ഗെറ്റ് റെഡി. അരമണിക്കൂറായി റെഡിയാകാൻ പറഞ്ഞിട്ട്. റോസ്മേരി നെറ്റിയിലെ പച്ച പ്ലാസ്റ്റിക് പൊട്ട് ഒന്നുകൂടി അമർത്തി കണ്ണാടിയിൽ അവസാനമായി നോക്കി. റെഡി. പക്ഷേ എനിക്കെന്തേ അല്പം പോലും ദുഃഖം തോന്നാത്തത്? ജനലിലൂടെ അങ്ങ് കിഴക്ക് രാവിലെ കണ്ട മൂടൽ മഞ്ഞ് ചിന്നി ചിതറിയ പൂപ്പൻ താടികളായി മാറിയിരിക്കുന്നു. ഇനി അധിക നേരം വേണ്ട, ഈ മഞ്ഞെല്ലാം ഉരുകി വെള്ളത്തുള്ളികളാവും. അപ്പോൾ ഈ വെള്ളനിറം എവിടെ പോകും? തമ്പുരാനോട് ചോദിച്ചാൽ അദ്ദേഹം ഉത്തരം തരും. സണ്ണിച്ചായനോട് ചോദിച്ചാൽ പറയും നിനക്ക് വട്ടാണെന്ന്. റോസ്മേരി, നിനക്ക് ഈ മലങ്കാറ്റ് പിടിച്ചിട്ടില്ല ഇത്ര കാലമായിട്ട് എന്നാ തോന്നുന്നത്? എനിക്ക് ഈ മലയും കാടും രാത്രിയിലെ ഭയാനക നിശബ്ദതയും ഒന്നും പിടിച്ചിട്ടില്ലായിരുന്നു. കഴിഞ്ഞ വർഷം വരെ. റോസ്മേരിക്ക് ചിരി വന്നു. സണ്ണി ജീപ്പിൽ തയ്യാറായിരിക്കുകയാണ്. കതക് തുറക്കുന്ന ശബ്ദം കേട്ട് പത്രത്തിൽ നിന്ന് മുഖമുയർത്തി. ദേ റിപ്പോർട്ടും പടവും ഉണ്ട്. പുള്ളിക്കാരന് സീരിയസ് ആയപ്പോഴേ പത്രക്കാർ റിപ്പോർട്ടങ്ങ് എഴുതി വെച്ചതായിരിക്കും. 11-ന് റിമേഷൻ. റോസ്മേരി ചെരുപ്പെടുക്കാൻ തുടങ്ങുകയായിരുന്നു. സണ്ണി പറഞ്ഞു, ഷേ, യു ഷുഡ് ഹാവ് സെലക്റ്റഡ് അനദർ കളർ. കറുത്ത സാരി തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. കറുത്ത ബോർഡർ ഉള്ളതോ കറുത്ത പുള്ളിയുള്ളതോ സംതിങ്. ഈ സന്ദർഭത്തിന് മാച്ച് ചെയ്യുന്നതായിരിക്കണം. ഓ, ഇത് മതി. ഇനി ഞാൻ ഡ്രസ്സ് മാറാൻ പോയാൽ സണ്ണിച്ചായന് ലേറ്റാകും. അവിടെ നമ്മളെ ആളുകൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യും, അതുകൊണ്ട് പറഞ്ഞതാ. റോസ്മേരി ജീപ്പിൽ കയറിയിരുന്നു. സാരമില്ല. സണ്ണി പത്രം മടക്കി പിന്നിലേക്കിട്ടു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ജീപ്പിൻ്റെ പിന്നിൽ നിന്നും ഞെട്ടി ഉണർന്നതുപോലെ ഒരു കുരുവി ചിറകടിച്ചുയർന്നു. റോസ്മേരി പറഞ്ഞു, ഇതാ കുരുവിക്കുഞ്ഞാ, ഇന്നലെ രാത്രിയിൽ ഞാൻ നോക്കാത്ത സ്ഥലമില്ല. നമ്മുടെ പാനയിലടിച്ച് വീണതാ. ഞാൻ സണ്ണിച്ചായനോട് പറഞ്ഞില്ലേ, പാവം പറക്കം ഒറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ എടുത്ത് സോഫയിൽ വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് കാണാനില്ല. പിന്നെയും കുറച്ചു നേരം മാത്രം ഒച്ച കേട്ടു. ഗേറ്റിനടുത്ത് ഡ്രൈവർ നിൽക്കുന്നു. ശങ്കരൻ പുറകിൽ കയറിക്കോ. ശങ്കരൻ ഗേറ്റ് അടച്ചു വന്ന് ജീപ്പിൽ കയറി പറഞ്ഞു, പക്ഷെ ഇന്നവിടെ ഓർഡറിൻ്റെ ബഹളമാ. കുമാരേട്ടൻ പറയുന്നു, ഞാൻ എവിടുന്ന് ഇത്രയും പൂക്കൾ പെട്ടെന്ന് കൊണ്ടുവരുന്നതെന്നാ. പിന്നെ ഇന്ന് ചന്തയിലൊക്കെ ബന്ധാ. ദുഃഖാചരണം. എല്ലാ പാർട്ടിക്കാരും ഒത്തുചേർന്നാ ബന്ധ്. സ്കൂളിനും അവധിയാ. റീത്ത് കിട്ടുമോന്ന് ചെല്ലുമ്പോഴറിയാം. തമ്പുരാന് റീത്തിൻ്റെ ആവശ്യമില്ലെന്ന രഹസ്യം റോസ്മേരി മനസ്സിലൊതുക്കി. അന്ന് തമ്പുരാൻ പറഞ്ഞു, റോസ്മേരി, എനിക്കെപ്പോഴും പേര് തെറ്റും. നീളമുള്ള പേരാണെങ്കിൽ പ്രത്യേകിച്ചും. എൻ്റെ മരുമകൾ മഹാരാഷ്ട്രക്കാരിയാണ്. പേര് അരുന്ധതി. എനിക്ക് അരുന്ധതി എന്നുള്ള പേര് എപ്പോഴും തെറ്റും. ഒടുക്ക അരു എന്നാക്കി വിളി. അതുപോലെ റോസ് എന്ന് മാത്രമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. തമ്പുരാന്റെ സംഭാഷണത്തിന് ഒരു ഈണമുണ്ട്, ശ്രദ്ധിച്ചാലേ അത് മനസ്സിലാകൂ. തമ്പുരാൻ പറഞ്ഞു, തെക്കാപ്പാടത്തെ കാട്ടരുവിക്ക് അടുത്ത് ചെന്ന് ശ്രദ്ധിച്ചാൽ ഏറെ നേരം കഴിയുമ്പോൾ അരുവിയിലെ ഒഴുക്കിന് ഒരു ഈണമുള്ളതായി മനസ്സിലാക്കാം. അതുപോലെയാണ് തമ്പുരാന്റെ മെല്ലെ നിർത്തി നിർത്തിയുള്ള സംഭാഷണവും. റോസ്മേരിക്ക് അറിയാമല്ലോ ഈ ചെടികൾക്ക് പൂക്കൾക്ക് ജീവനുണ്ടെന്നുള്ള കാര്യം. നമ്മൾ ബോട്ടണിയിൽ പഠിച്ചിട്ടില്ലേ? പക്ഷേ ഇവിടെ ഈ കാട്ടുപ്രദേശത്തെ സ്വതന്ത്രമായി വളരുന്ന ചെടികൾക്കും പൂക്കൾക്കും സാധാരണ ജീവൻ മാത്രമല്ല, ഒരു ചൈതന്യവും സംസ്കാരവുമുണ്ട്. അതുമൂലം ആശയവിനിമയത്തിനുള്ള കഴിവുണ്ട്, ഒരു തരം ടെലിപ്പതിക് ലാംഗ്വേജ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പൂക്കളിലൂടെയാണ് ചെടികൾ തങ്ങളുടെ സംസ്കാരവും ചരിത്രവും ബഹിർഗമിക്കുന്നത് എന്ന്. അപ്പോഴൊന്നും മനസ്സിലായില്ല, ചെടികളോട് സംസാരിക്കണം, പൂക്കൾക്ക് തോന്നണം, നമ്മൾ അവരെ മനസ്സിലാക്കുമെന്ന്. നമ്മുടെ കാട്ടിമലയുടെ വളവിന് റോസ്, അല്ല റോസ്മേരി, വണ്ടി നിർത്തി ഒന്ന് കാതോർത്ത് നിൽക്കൂ.
കൈ എത്താവുന്നിടം മുതൽ താഴോട്ട് ആ മലയുടെ ചെരിവ് മുഴുവൻ ചെമ്പരത്തിക്കാടുകളാണ് ആയിരുന്നു എന്ന് പറയുകയാ ശരി. ഇപ്പോൾ പകുതിയും വെട്ടിത്തെളിച്ചു. മകരം കുംഭമാസങ്ങളിൽ പെട്ടെന്ന് ചില ദിവസം അവിടെ മുഴുവൻ ചുവന്ന നിറമാകും. എല്ലാ പൂക്കളും ഒരേ സമയം വിരിയും. അപ്പോൾ അവിടെ ചെന്ന് കാതോർത്ത് നിന്നാൽ എന്തു ബഹളമാണെന്നോ? തൃശൂർ പൂരത്തിന് പോയിട്ടുണ്ടോ? അവിടുത്തെ ബഹളമാണ്. ആൾക്കൂട്ടത്തിൻ്റെ ഒച്ചയും കടവാണിഭക്കാരുടെ വിളിയും കുട്ടികളുടെ പൊട്ടിച്ചിരിയും മൈക്കിൻ്റെ ശബ്ദവും ഇതിനെയൊക്കെ തോൽപ്പിക്കുന്ന തായമ്പകയും ഈ പൂക്കളുടെ ബഹളവും അതുപോലെയാണ്. ചിരിച്ചു. പൂക്കൾക്ക് സംസാരിക്കാൻ പല മാർഗങ്ങളുണ്ട്. നമ്മെപ്പോലെ ശബ്ദം മാത്രമല്ല. 40 ഒരു കൊച്ചുകുട്ടിയായി മാറുകയായിരുന്നു റോസ്മേരി. കഴിഞ്ഞ 5 ഒറ്റ ദിവസം പോലുമില്ല ഈ കാട്ടിൽ വന്നു കിടക്കുന്നതോർത്ത് ദുഃഖിക്കാതെ. ഈ മലയെയും കാടിനെയും ഉള്ളാലെയും വെറുത്തു എന്നും ഓർക്കാറുണ്ട്. അന്ന് ഒന്നുകൂടി വാശിയിൽ പിടിച്ചിരുന്നെങ്കിൽ ബാംഗ്ലൂരിൽ തന്നെ സെറ്റിൽ ചെയ്യാമായിരുന്നു. റജിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. റജി സമ്മതിച്ചാൽ സണ്ണിച്ചായനും സമ്മതിക്കും. 1 മാസം 6 മാസം 2 വർഷം അപ്പച്ചൻ ഉണ്ടാക്കിയ സ്വത്തൊക്കെ വല്ലവരെയും ഏൽപ്പിക്കാൻ സണ്ണിക്ക് മടിയായിരുന്നു. നല്ല വില കിട്ടുമ്പോൾ കൊടുക്കാം, അതുവരെ നമുക്ക് താമസിക്കാം. വില എന്നും ഏറിക്കൊണ്ടിരുന്നു. വർഷങ്ങൾ ഒരു നിമിഷം പോലും ഈ ചുറ്റുപാടുമായി പൊരുത്തപ്പെടുമെന്ന് കരുതിയിരുന്നില്ല. തമ്പുരാന്റെ വാക്കുകളുടെ അർത്ഥം ഒട്ടും താഴെ വീഴാതെ തന്നിലേക്ക് ആവാഹിക്കാൻ ആ അധരങ്ങളുടെ ചലനങ്ങളിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു. തമ്പുരാൻ സ്ഫടിക ഗ്ലാസ്സിലെ സ്കോച്ച് ഒന്ന് മുത്തി ഒരു ചെറിയ സിപ്പ്. ഇവ്വിധം ആരും മദ്യപിക്കുന്നത് കണ്ടിട്ടില്ല. സണ്ണിച്ചായനായിരുന്നെങ്കിൽ ഇത്രയും സമയത്തിനിടയ്ക്ക് 4-ാമത്തെ പെഗ് ഉള്ളിലാക്കി പ്രേമം തുടങ്ങും. ചോദിച്ചു, പിന്നെ? മണം ഒരേ പൂക്കൾ പല സമയങ്ങളിൽ പലതരം ഗന്ധമാണ് കാറ്റിലൂടെ പരത്തുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും ആദ്യമൊന്നും മനസ്സിലായിരുന്നില്ല. ടാറിട്ട റോഡിൽ പലയിടത്തും ടാറിളകിയ വലിയ കുഴികളുണ്ട്. സൂക്ഷിച്ച് ഓടിക്കണം പതുക്കെ. ഇടയ്ക്കിടയ്ക്ക് മഴക്കാലത്ത് വെള്ളം ഒഴുകാനായി റോഡ് താഴ്ത്തി കെട്ടിയ ഭാഗത്തെ കോൺക്രീറ്റ് സ്ലാബുകൾ പേരിന് മാത്രമേ ഉള്ളൂ. കുറേ നേരമായി ഒരു ബസ് സൈഡ് തരാതെ മുന്നിൽ മെല്ലെ പോകുന്നു. സണ്ണി തുരുതുരെ ഹോണടിച്ചു. ബസ് കുഴികളുള്ളിടത്ത് വളരെ പതുക്കെ പോകും. സൈഡ് നൽകാനുള്ള വീതി ടാറിട്ട ഭാഗത്തിനില്ല. ടാറിൻ്റെ ഇരുവശവും 1/2 അടിയെങ്കിലും താഴെയാണ് കല്ലും ചെമ്മണ്ണും നിറഞ്ഞ പാതി. ശങ്കര, ആരാ ഡ്രൈവർ? ഇവൻ എന്താ പൊട്ടനാണോ? ഇക്കണക്കിന് പോയാൽ അവിടെ എത്തുമ്പോൾ 10 മണിയാകും. ദാ വണ്ടി നിൽക്കാൻ പോകുക. ബസ് ആളിറക്കാനായി ഓരം ചേർന്നു നിന്നു. അകലെ നിന്ന് 3-4 പേർ കൂടി വരുന്നുണ്ട്. സണ്ണി ജീപ്പ് ബസ്സിൻ്റെ മുന്നിലേക്ക് എടുത്തു ചേർത്ത് നിർത്തി. ഡ്രൈവറെ സൂക്ഷിച്ചു നോക്കി. ഡ്രൈവർ ചിരിച്ചു. ഗുഡ് മോർണിംഗ്. തമ്പുരാൻ്റെ എവിടേക്കായിരിക്കും? എക്സ് സർവീസുകാരൻ മത്തായിച്ചനാണ്. ഈ ദിക്കിൽ ആദ്യമായി വണ്ടി ഓടിച്ചു വന്നയാൾ തമ്പുരാൻ്റെ ഡ്രൈവറായിരുന്നു. തമ്പുരാൻ ഈ വഴിയിലെ ആദ്യത്തെ ബസ് സർവീസ് തുടങ്ങിയപ്പോൾ ആദ്യത്തെ ബസ്സിലെ ഡ്രൈവറായി മാറി മത്തായി. ബസ് വേറൊരു പാർട്ടി വാങ്ങിയപ്പോഴും മത്തായി ഡ്രൈവറായി തുടർന്നു. ഈ പ്രദേശത്തെ എല്ലാവരും അറിയുന്ന ആളാണ് മത്തായിച്ചൻ. സണ്ണി ചിരിച്ചു. അതെ, ഞാനും വരുന്നു. ഈ ട്രിപ്പ് കഴിഞ്ഞാൽ ഉടൻ ഞാനെത്തും. വേറെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ വണ്ടിയെടുത്തതാ. അല്ലെങ്കിൽ സണ്ണി ജീപ്പിൻ്റെ വേഗത കൂട്ടി. കിഴക്കൻ മലകൾക്ക് നിറം മാറിയിരിക്കുന്നു. മഞ്ഞിൻ്റെ പുതപ്പ് ഉരുകി പച്ച നിറത്തിന് കനം നൽകിക്കഴിഞ്ഞു. സൂര്യരശ്മികൾ നേരിട്ട് പതിക്കുന്ന താഴ്വാരങ്ങളിലൂടെ ഇടയ്ക്കിടയ്ക്ക് ദൃശ്യമാകുന്ന കാട്ടാറിന് വെള്ളി ഉരുകി ഒഴുക്കുന്ന ഭംഗി. റോസ്മേരിക്ക് സന്തോഷം തോന്നി. ഇന്ന് തമ്പുരാനെ യാത്രയയക്കാൻ പ്രകൃതി തൻ്റെ എല്ലാ ആഭരണങ്ങളും അണിയും. ഇതേതാണ് മലയാള മാസം? ജനുവരി. ജനുവരി 15 കഴിഞ്ഞാൽ ധനു മകരം. ഇത് ധനുവാണ്. ചെമ്പരത്തിക്കാടുകൾ പൂക്കാൻ ഇനിയും സമയമുണ്ട്. അതോ അവരും തമ്പുരാനെ യാത്രയാക്കാൻ ഉത്സവം തുടങ്ങുമോ? എന്താ റോസ്മേരി ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. പിന്നിൽ ഒരു കാറിൻ്റെ ഹോൺ. ശങ്കരൻ തിരിഞ്ഞു നോക്കി പറഞ്ഞു, എല്ലാവരും അങ്ങോട്ടാ. മന്ത്രിമാരാരെങ്കിലും വരാതിരിക്കില്ല? പഴയ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? ശങ്കരൻ ഒന്നും പറഞ്ഞില്ല. സണ്ണി പറഞ്ഞു, പണ്ട് ഒരു പ്രമാദമായ കൊലക്കേസിൽ അങ്ങേര് പ്രതിയായിരുന്നു. അറിയാമോ, കുറേ നാൾ ഒളിവിലായിരുന്നു. ഇപ്പം കമ്മ്യൂണിസമില്ല, ഒന്നുമില്ല. എനിക്ക് ചോര കണ്ടാൽ ഭയമാണ്. അടിക്കാം, ശത്രുവിനെ കീഴ്പ്പെടുത്താൻ ബലം പ്രയോഗിക്കാം. എനിക്ക് മടിയില്ല, പക്ഷെ ചോര. റോസ്മേരി അന്ന് ആദ്യമായി ചോദ്യം ചോദിച്ചു. അതെന്താ, നോവിക്കുന്നതിൻ്റെ ഭാഗമല്ലേ ചോരയും? തമ്പുരാൻ പറഞ്ഞു,
ആവോ, എനിക്ക് വിശകലനം ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണത്. ചെറിയ ഒരു ജീവി പോലും ചൊരയിൽ പിടയുന്നത് എനിക്ക് നോക്കി നിൽക്കാൻ ശേഷിയില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ നിവൃത്തിയില്ലാത്തത്. ഒളിവിൽ കഴിയുമ്പോഴും അങ്ങനെയായിരുന്നു. എൻ്റെ അമ്മ കുട്ടിക്കാലത്ത് തന്നെ എല്ലാ വ്രതങ്ങളും ശീലിപ്പിച്ചിരുന്നു. രണ്ട് മൂന്ന് ദിവസം വെറും വെള്ളം കുടിച്ചു ജീവിക്കാൻ എനിക്ക് വലിയ വിഷമമില്ല. ഒളിവ് കാലത്ത് ആ പ്രാക്ടീസ് വളരെ സഹായിച്ചു. മാർക്കറ്റ് ബന്ദായിരുന്നു. കുമാരൻ്റെ കട അടച്ചിരുന്നെങ്കിലും കുമാരൻ മൂന്നാല് റീത്തുമായി കാത്തിരിക്കുന്നു. കുമാരൻ പറഞ്ഞു, ശങ്കരൻ നേരത്തെ വന്നത് നനക്കൊണ്ട് നന്നായി. എന്നിട്ടും പൂക്കളൊന്നും കിട്ടിയില്ല. ഇത് ഇത്രയും ശരിയാക്കി മതിയാകുമോ എന്തോ? മതി. റീത്തെടുത്ത് ജീപ്പിൽ വെച്ചു. ശങ്കരൻ പറയുന്നുണ്ടായിരുന്നു, കാട്ടിമലയുടെ ചെരുവിൽ കാട്ടുചെമ്പരത്തി ഒക്കെ പൂത്തു. ഇക്കൊല്ലം നേരത്തെയാ, പക്ഷേ ചെമ്പരത്തി റീത്തിന് ശരിയാകുകയില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ സണ്ണി പറഞ്ഞു, എന്തായാലും ഹീ വാസ് എ ഗ്രേറ്റ് മാൻ. എന്നിട്ട് ചിരിച്ചു, തണ്ണി അടിക്കുന്നതിലാ ഞാൻ അങ്ങേരെ സമ്മതിച്ചു കൊടുത്തത്. നമ്മളൊക്കെ, ഞാൻ ഉൾപ്പെടെ പറയുക, സ്മാൾ അടിക്കുന്നതിന് ഒരു ലിമിറ്റില്ല. കിട്ടിയാൽ എങ്ങനെയാ എല്ലാം കൂടി അകത്താക്കേണ്ടതെന്ന വെപ്രാളം. പുള്ളിക്കാരന് ഒന്നുമില്ല. അന്ന് നമ്മുടെ അവിടെ വന്നെന്ന് റോസ്മേരി ഓർക്കുന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിലും പോയി വക്കീലിനെയും കണ്ട് എല്ലാം ശരിയാക്കി വരാൻ 2 മണിക്കൂർ കുറഞ്ഞതെടുത്തു. പുള്ളിക്കാരൻ ആകെ ആ സമയം കൊണ്ട് കഴിച്ചത് 1.5 പെഗ്, അതും സ്കോച്ച്. അത് ഒരു അതിർത്തി തർക്കം. ജോലിക്കാർ തമ്മിൽ അടിപിടിയിലും കത്തിക്കുത്തിലും കലാശിച്ചു. തെറ്റി ഇരുഭാഗത്തും ഉണ്ടായിരുന്നു. തമ്പുരാൻ സംഭവ സ്ഥലത്ത് വന്നു. സണ്ണിയും റോസ്മേരിയും ഉണ്ടായിരുന്നു. കേസ് ഒതുക്കി തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തമ്പുരാനെ സണ്ണി വീട്ടിലേക്ക് ക്ഷണിച്ചത്. അദ്ദേഹം വന്നു. പോലീസ് സ്റ്റേഷനിലും വക്കീലിൻ്റെ അടുത്തുമെല്ലാം സണ്ണി തന്നെ വേണ്ടത് ചെയ്തുകൊള്ളാൻ അദ്ദേഹം സമ്മതിച്ചു. അന്ന് തമ്പുരാൻ പറഞ്ഞു, നിങ്ങളുമായി പരിചയപ്പെടാൻ ഒരു മാർഗം ദൈവം തിരഞ്ഞെടുത്തതായിരിക്കും ഈ വഴക്ക്. ഏതായാലും നന്നായി. അന്ന് ഊണ് കഴിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഈ അതിർത്തി തർക്കം നടന്ന ഇടമുണ്ടല്ലോ, കേരളത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഒരു ഏരിയയാണ്. അനവധി സസ്യങ്ങൾ, അവിടെ പേരുപോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്തവ വളരുന്നുണ്ട്. എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട് മനസ്സിൽ, ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രം, ആശ്രമം എന്ന് പറയുകയാണ് ശരി. അവിടെ തുറക്കുക, ചുറ്റും ഔഷധച്ചെടികളും മരങ്ങളും കാറ്റും വെയിലും മഴയും മഞ്ഞും എല്ലാം ശരിക്കും ഒത്തൊരുമിക്കുന്ന ഒരാശ്രമം നടക്കുമോ എന്നറിഞ്ഞുകൂടാ. സണ്ണി 4 പെഗ് കഴിഞ്ഞ സന്ദർഭമായിരുന്നു. ഉച്ചത്തിൽ പറഞ്ഞു, നടക്കും തമ്പുരാന്, നടക്കും. തമ്പുരാൻ പേടിക്കേണ്ട, നമുക്ക് നടത്താം. ഈ സണ്ണി നടത്താം. റോസ്മേരി തമ്പുരാനെ നോക്കി. തമ്പുരാൻ്റെ കണ്ണുകളിൽ പുച്ഛമോ അസഹ്യതയോ ഒന്നുമില്ല. പെട്ടെന്ന് ആ നിമിഷം റോസ്മേരിക്ക് തമ്പുരാനോട് പ്രേമം തോന്നി. തമ്പുരാനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും അതിയായ ആഗ്രഹം തോന്നി. യുഗയുഗങ്ങളായി ഗ്രസിച്ചിരുന്ന അഗാധമായ ശൂന്യത പെട്ടെന്ന് ഇല്ലാതായി. റോസ്മേരി തമ്പുരാനെ നോക്കി പുഞ്ചിരി അമർത്തി. റോസ്മേരിക്ക് താൻ കാത്തിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലായി. ഇനി അത് തേടിപ്പോകണ്ട. കൈ കഴുകി വരുമ്പോൾ തുടയ്ക്കാൻ ടവലെടുത്ത് നീട്ടിയപ്പോൾ റോസ്മേരിയുടെ വിരലുകൾ തമ്പുരാന്റെ വിരലുകളിൽ യാദൃച്ഛികമായി സ്പർശിച്ചു. അവളുടെ ശരീരമാകെ 16-കാരിയുടേതായി മാറി. അവളുടെ മുഖം വിവർണമായി. പിറ്റേന്ന് സണ്ണിയോട് റോസ്മേരി ചോദിച്ചു, ഇന്നലെ തമ്പുരാൻ പറഞ്ഞ നാച്ചർ ക്യൂർ ആശ്രമം സണ്ണിച്ചായൻ കാര്യമായിട്ടാണോ സമ്മതിച്ചത്? ഏത്? ഇന്നലെ പറഞ്ഞതേ. കള്ളടിച്ചു പറയുന്നത് വല്ലതും പിന്നെ ഓർക്കാനാണോ? നീ നല്ല പാർട്ടിയാണല്ലേ. റോസ്മേരി തമ്പുരാനെ കുറിച്ചോർത്തു. തമ്പുരാന്റെ ഭവനത്തിന് മുന്നിലെ വിശാലമായ മുറ്റം നിറയെ ജീപ്പുകളും കാറുകളും ആൾക്കാരും. സണ്ണി മുമ്പേയും ശങ്കരൻ റീത്തുമായി പിന്നാലെയുമായി അവർ നടന്നു. റോസ്മേരി ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. ചെരുപ്പ് വണ്ടിയിൽ തന്നെ ഇട്ട് റോസ്മേരി അവരെ അനുഗമിക്കുമ്പോൾ അവളുടെ കാതുകളിൽ എങ്ങു നിന്നോ 1000 ശബ്ദവീചികളുടെ മിശ്രണം അലയടിച്ചു വരുന്നതായി തോന്നി. അവൾ സാരി തലപ്പുകൊണ്ട് തലയും ചെവിയും മൂടി. നിലവിളക്കുകളുടെ പ്രഭയ്ക്ക് മുമ്പിൽ ഒരു കീറുവയിൽ പാളി. തമ്പുരാന്റെ മുഖം അടഞ്ഞ കണ്ണുകളുടെ താഴെ നാസാദ്വാരങ്ങളിൽ പഞ്ഞിക്കഷ്ണം ആ ചുണ്ടുകൾ. റോസ്മേരി കാൽക്കൽ നിന്നു. എത്ര നിമിഷം അങ്ങനെ നിന്നുവെന്ന് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് ഒരു ചെറിയ ചലനം റോസ്മേരിക്ക് തോന്നി. ആ ചുണ്ടുകളുടെ അറ്റം ഒന്നനങ്ങിയെന്ന്. പിന്നിൽ നിന്ന് സണ്ണി തോളിൽ തട്ടി. റോസ്മേരി തിരിഞ്ഞു നോക്കി. വരും, പോകാം, അവൾ നിശബ്ദയായി പറഞ്ഞു. തമ്പുരാന്റെ ജഡത്തെ വലം വെച്ച് പുറത്തേക്ക് കടക്കുമ്പോൾ റോസ്മേരിയുടെ നെഞ്ഞിന് വല്ലാത്ത കനം തോന്നി. എന്തോ, എന്തിൻ്റെയോ
അഭാവം, എല്ലാം ശരിയായി, എന്നിട്ടും എന്തോ കുറവ്. അവൾ തമ്പുരാന്റെ ജഡത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. റോസ്മേരിക്ക് കരയണമെന്ന് തോന്നി. തമ്പുരാൻ മരിച്ചതിലുള്ള ദുഃഖമല്ല, എന്തോ താൻ തമ്പുരാന് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന ദുഃഖം. സണ്ണി പറഞ്ഞു, കമോൺ, യു ആർ വെരി ഇമോഷണൽ. ആരൊക്കെയോ പരിചിത ഭാവത്തിൽ ചിരിച്ചു. റോസ്മേരിയുടെ കണ്ണുകൾ നിറഞ്ഞു. നെഞ്ചിലെ കനം ഏറി വന്നു. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ, റോസ്മേരി ഓർത്തു. അവർ ജീപ്പിൽ കയറി. പെട്ടെന്ന് ഒരു മേഘശകലം പോലെ മുന്നറിയിപ്പ് നൽകാതെ മഴത്തുള്ളികൾ ജീപ്പിൻ്റെ ഗ്ലാസിലും റോസ്മേരിയുടെ ശരീരത്തിലും തെറിച്ചു വീണു. മഴ പെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് റോസ്മേരിക്ക് മനസ്സിലായി, മഴയായിരുന്നു മഴ, അതിൻ്റെ കുറവ് മാത്രം. തമ്പുരാനെ യാത്രയയക്കാൻ മഴയുടെ അഭാവമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്ക് സന്തോഷമായി. റോസ്മേരി പ്രേമസാഫല്യം നേടിയ കാമുകിയായി മാറി. ജീപ്പ് ആൾത്തിരക്കിലൂടെ മെല്ലെ ടാർ റോഡിലെത്തി. മഴ പെയ്തുകൊണ്ടിരുന്നു.